പാർവതി. ശ്രീമതി പാർവതി, ഇതൊരു വലിയ സന്ദേശമായി മാറിയിട്ടുണ്ടെങ്കിൽ പോലും, ഒരു നിയമനിർമ്മാണത്തിലുള്ള സാധ്യത ഒരുങ്ങുന്നു എന്നുള്ള ഒരു അവസ്ഥ വരെ ഉണ്ടാക്കിയെങ്കിൽ പോലും, ഇപ്പോൾ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ നിയമപരമായ നടപടികൾക്ക് വിധേയമാകേണ്ട ഒരു സാഹചര്യം നിൽക്കുന്നു. അത് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. പ്രോസിക്യൂഷന് അങ്ങനെ ഒരു നിലപാടല്ലാതെ സ്വീകരിക്കാനും ആകില്ല. ഇതിനകത്ത് എന്താണ് ഇനി ചെയ്യാനാവുക എന്നാണ് നിങ്ങൾ തേടുന്നത്? അല്ല, ഇതിനകത്ത് നമുക്ക് ബ്ലൈൻഡായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമത്തിന് കണ്ണില്ല, എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ ഒരുപോലെയാണ്. നമ്മള് പിന്നെ നിയമത്തിന്റെ വഴി പോവുക എന്ന് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ താങ്കൾ പറയുന്നത് ശരിയാണ്. പക്ഷേ നികേഷ്, നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത, ഇപ്പൊ നമ്മളൊരു ഒരു ഭരണ സംവിധാനം ഉണ്ട്, എന്തിനാ? അപ്പം കുറച്ചും കൂടെ ഒരു കാഴ്ചയുണ്ടല്ലോ, നിയമ ദേവതയുടെ കണ്ണ് കെട്ടി വെച്ചിരിക്കുകയാണ് മനസ്സിലാക്കാൻ. പക്ഷേ പൊതുസമൂഹത്തിന് കണ്ണുണ്ട്, പൊതുസമൂഹം എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പൊ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എന്താണ് പ്രശ്നമുള്ളത്? എന്ത്, ഒരുപാട് കാലമായിട്ട് BJP നായർ ഒരു മനുഷ്യനുള്ള ഒരുപാട് കാലമായിട്ട് കുറെ ഓൺലൈൻ മീഡിയ, കുറെ മനുഷ്യര്, ഇവരെല്ലാം തന്നെ സ്ത്രീകളെ ഒരു തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത, ഒരു രേഖകളുമില്ലാത്ത, ഒരു തരത്തിലുള്ള തെളിവും ഒന്നുമില്ലാത്ത കാര്യങ്ങളിൽ സ്ത്രീകളെ ഇങ്ങനെ അധിക്ഷേപിക്കുക, അതിന്റെ അവർ പണം ഉണ്ടാക്കുക, അവർ ജീവിക്കുക. അപ്പൊ നമുക്കുണ്ടാവുന്ന ഒരു ആത്മാഭിമാനമില്ലായ്മ, അതായത് ഒരു സ്ത്രീയെ കുറിച്ച് കേരളം പോലൊരു സമൂഹത്തിൽ ഒരു ലൈംഗിക ആരോപണം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ആ കണ്ണുകൊണ്ട് മാത്രം പൊതുസമൂഹം നോക്കുന്ന ഒരു നാടാണ്. പെണ്ണ് മാത്രമല്ല, ആണും. അങ്ങേക്ക് തന്നെ അറിയാം, നമ്മള് പലതരത്തിലുള്ള പിന്നെ ഒരു ഏതെങ്കിലും ഒരു കള്ളത്തരത്തിലൊരു വീഡിയോ ഫിലിം എടുത്തു, പിന്നെ ഏതെങ്കിലും ഒരു ചതിയിൽപ്പെട്ട ഒരു വീഡിയോ ഫിലിം എടുത്ത് പുറത്തായി കഴിഞ്ഞാൽ, ഒരു സീരിയൽ നടിയുടെ കാര്യം, അവർക്ക് ചായ, അവർക്ക് പാല് വാങ്ങിക്കാൻ പോലും, അവർക്ക് പച്ചക്കറി കൊടുക്കാൻ പോലും ആ സമൂഹം തയ്യാറാകുന്നില്ല. അവരെ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന തരത്തിലാണ് അവരുടെ ജീവിതം പിന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് സ്ത്രീകളുടെ കാര്യത്തിലാകുമ്പോ ഇരട്ടിയാവും. പുരുഷന്മാർക്ക് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പോവും. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അവര് പിന്നെ ആ ഒരു തലയും ഭാരവും ചുമന്നു വേണം അവർ ജീവിക്കാൻ. അപ്പൊ ഇതിനൊന്നും അങ്ങനെയുള്ള ഈ വീഡിയോ, അങ്ങനെയുള്ള വീഡിയോ ഉള്ളപ്പോ ഇങ്ങനെ ഇതൊന്നും വേണ്ട എന്നോ കേട്ട കാര്യം, അറിഞ്ഞ കാര്യം എന്നുള്ള തരത്തിൽ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത പച്ച കള്ളങ്ങൾ ഇങ്ങനെ ഇതിന് വിളിച്ച് പറഞ്ഞോട്ടിക്കാൻ നിരന്തരം. ഇതിന് ഒരു നിലയ്ക്കോ ഒരു പരിഹാരവും ഇല്ല. എവിടെ നിയമത്തിലെടുത്തു പോയോ, ഇതിനൊന്നും കേസെടുക്കാൻ പറ്റത്തില്ല, ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഡിഫമേഷൻ കേസ് ആവും, ഡിഫമേഷൻ കേസിനൊന്നും കാര്യമില്ല. ഇങ്ങനെ നിരന്തരം പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേസ് കൊടുത്താലും അതിന് കാര്യമില്ല. അപ്പൊ തണ മുട്ടിയ ഈ പറഞ്ഞപോലെ അങ്ങേ അറ്റത്ത് ഈ തീരെ മനുഷ്യന് ഗതികേടാകുമ്പോഴത്തേക്ക് എന്താ ചെയ്യാ? അങ്ങനെ ഒരു കാര്യത്തിലാണ് അവർ ചെയ്തു പോയത്. അവർ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണോ എല്ലാം ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇമോഷന്റെ പുറത്ത് ചെയ്യുന്നതല്ലേ, അപ്പം എന്തെങ്കിലും ചെയ്ത് പോയിട്ടുണ്ടാവാം. പക്ഷെ അതെന്തിനാ ചെയ്തത്? എന്തുകൊണ്ടാ ചെയ്തത്? നിയമമില്ലാഞ്ഞിട്ടാ ചെയ്തത്? നിയമത്തിന്റെ അപര്യാപ്തത വളരെ കൃത്യമായി തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. നിരന്തരം അവര് സ്ഥിരമായി ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരല്ല, ഇനി ചെയ്യുകയുമില്ല. അപ്പൊ ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടായ ഒരു വേദന, ഒരുപാട് കാലമായി നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു വേദനയെ നിവർത്തിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്. അത് അങ്ങനെ തന്നെ കാണണം എന്നാണ് ഞാൻ പറയുക. എനിക്ക് അങ്ങനെയേ അതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ, എനിക്ക് വ്യക്തിപരമായി വേദന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കേരളത്തിലെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും ഈ ട്രോമയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ആണും പോയിട്ടുണ്ട്, പെണ്ണും പോയിട്ടുണ്ട്. അത് സംഘടിതമായി ഒരാളെ പിന്നെ അറ്റാക്ക് ചെയ്യുക, അതിന് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിൽ വേണ്ടില്ല. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുക, അത് പൊതു തത്വമായി മാറുക, അത് അവരുടെ ജീവിതത്തിന്റെ ചരിത്രമായി മാറുക. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഒന്നും ചെയ്യാത്ത കാര്യങ്ങൾ ഒരു ചരിത്രമാക്കി മാറ്റിക്കൊടുക്കുകയാണ് നിരന്തരം ആവർത്തിച്ചുകൊണ്ട്. ഒരാൾ പറയുന്നു, അത് അടുത്ത പിന്നെ ഓൺലൈൻ മീഡിയ ഏറ്റെടുക്കുന്നു, അടുത്ത ഓൺലൈൻ മീഡിയ ഏറ്റെടുക്കുന്നു, അത് കഥയായി മാറുന്നു, പിന്നെ അവരുടെ ചരിത്രമായി മാറുന്നു. ആൾക്കാർക്ക് ഇങ്ങനെ മാത്രമേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫേക്ക് ന്യൂസിനാണ് ഇന്നത്തെ കാലത്ത് വാല്യൂ കൂടുതൽ, ഫേക്ക് ന്യൂസ് വായിക്കാനാണ് മനുഷ്യരുള്ളത്. അപ്പൊ ആ തരത്തിൽ നമ്മൾ ജീവിതത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ തല ഉയർത്താൻ പറ്റാത്ത തരത്തിൽ നമ്മളെ ആക്ഷേപിക്കുന്ന ഒരു പരിഹാരം ഇല്ല. പരിഹാരം ഉണ്ടാവുന്നത് ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അറിയാതെ സംഭവിച്ചു പോകും എന്ന് വെച്ച് ചോദിക്കാനും വേറെ എന്നാലോചിച്ചു. ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ്. ആക്ഷേപിക്കുന്ന ഒരു ആൾക്കാർക്ക് ഇത് വല്ലതും അറിയണോ? ഒരാൾക്ക് ഇങ്ങനെ ഒരു അപമാനം സംഭവിച്ചു പോയാൽ അവരെങ്ങനെയാണ് ഭാവിയിൽ മനുഷ്യരുടെ മുഖത്ത് നോക്ക്? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ എല്ലാ തരത്തിലും സമൂഹത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക, അവരെ ഒറ്റപ്പെടുത്തുക, അവരെ ഇനി തുടരുത്, അവരെ അവരുടെ സാമൂഹ്യ ജീവിതം അവസാനിപ്പിക്കുക, ഇതാണ് ഒരു ട്രെൻഡ്.
അത് നമുക്ക് മാറ്റണ്ടേ? ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ ജീവിതം ഇല്ലാതാക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഒരു മനുഷ്യൻ വിചാരിച്ചാലാക്കാം, ഏതോ ലോഡ്ജിൽ ഇരുന്ന് ഒരു ലാപ്ടോപ്പും ഒരു മൊബൈലും ഉണ്ടെങ്കിൽ ഒരാളെ സമൂഹത്തിന്റെ മുമ്പിൽ അവരെ ആരുമല്ലാതെ ആക്കാം. ശരി പോട്ടെ, സുഗതകുമാർ ടീച്ചറിന്റെ കാര്യം എടുക്കാം. 61 വയസ്സിലാണ് അവര് വനിതാ കമ്മീഷൻ അധ്യക്ഷയാവുന്നത്. അവരെ കുറിച്ച് പറഞ്ഞ ആഭാസങ്ങൾക്ക് ആരും ഉത്തരം ആരും ചോദിക്കാനില്ല. അവരിപ്പോ വയ്യാതെ കിടക്കുകയാണ്, അവർക്ക് പോയി ചോദിക്കാൻ പറ്റുമോ? ആരെങ്കിലും ചോദിക്കാനുണ്ടോ? അവർക്ക് ആൺകുട്ടികളുണ്ടോ, മക്കളുണ്ടോ? ഇപ്പൊ ചോദിക്കുന്ന ആൺകുട്ടികളെ കൊണ്ട് പോകാത്ത എന്താ? സഹോദരനെ കൊണ്ട് സുഗതകുമാർ ടീച്ചറിന് ആരുണ്ട്? 80 എത്രയോ വയസ്സായി. ആലോചിച്ച് നോക്കും, കാലും വയ്യാതെ അനങ്ങാൻ വയ്യാതെ കിടക്കുകയാണ്. അവരെ കുറിച്ച് പറയുമ്പോ പൊതുസമൂഹത്തിന് തോന്നുന്നില്ലേ? ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര വേദനയാണ്. ആ നിയമത്തിന്റെ അപര്യാപ്തതയുണ്ടെങ്കിൽ അത് മാറ്റണം. അത്രേ പറയാനുള്ളൂ.